Chocolate Fab in yummy chocolate and vanilla creme. കാക്കനാടുന്നുണ്ടിരിക്കുന്നു കാക്കച്ചൻ മത്സരിക്കാൻ വന്നിരിക്കുന്നു കോഴിരാള. ഞാൻ അത് തളർന്നു പോയി സാറേ. എന്റെ കൂട്ടുകാരെ, എന്റെ കയ്യിലുണ്ട് ഫോണിൽ ഇടുന്ന മെമ്മറി കാർഡ് 4 GB. പെരിന്തൽമണ്ണിൽ നിന്ന് വന്നിരിക്കുകയാണ് പരിന്ത് ഹബീബി. വല്ല ഹബീബി, കോമ്പറ്റീഷന് വേണ്ടി ഇതുവരെ ആരും എത്തിയില്ലേ ഹബീബി? എടോ, നാ തിരിഞ്ഞാ നിക്കുന്നേ. ഓഡിയൻസ് ഇവിടെയാ, തിരിഞ്ഞു നോക്ക്. ഹബീബി ഹബീബി, ലൈഫിൽ ഇത്രയും വലിയ ഓഡിയൻസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. എന്തായാലും ഈ മത്സരം വളരെയധികം നന്നായിട്ടുണ്ട്. ഈ കോമ്പറ്റീഷനിൽ എന്തായാലും നമ്മ തന്നെ വിജയിക്കും. നമ്മളല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ. ആ അതെ, ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ ജയിക്കും. ഞങ്ങളുടെ കുടുംബക്കാർ പറക്കും. എന്റെ വല്യച്ഛൻ മോറാണ്. പക്ഷേ നീ പോപ്പട്ടല്ലേ. അല്ല, എനിക്ക് വല്യച്ഛന്മാർ ഒന്നിൽ കൂടുതലില്ലേ, അതുകൊണ്ടാണ് മോർ എന്ന് പറഞ്ഞത്. മോർ വല്യച്ഛൻ, മോർ വല്യമ്മ, മോർ കസിൻസ്, മോർ ഫൺ. ഹായ്, ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്റെ കന്നാസാറേ, കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഓർഡർ കൊടുക്കൂ. എന്റെ കൂട്ടുകാരെ, നമ്മൾ സാധാരണ ചെരുപ്പിനെ പറയും ചപ്പൽ. മത്സരത്തിലെ ആദ്യ റൗണ്ടാണ് പക്ഷി പറക്കൽ. ഈ റൗണ്ടിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് ഏത് പക്ഷിയാണോ ആ പക്ഷിയായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. അടികൈ. നോക്കൂ, ഇതാണ് ബോഡി. അഥവാ ഈ പോപ്പട്ടാങ്കണ മത്സരത്തിന് ജയിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും എനിക്ക് വല്ലാത്തൊരു നാണക്കേടായിട്ട് മാറും. അയ്യോ, അങ്ങോട്ട് നോക്കിയേ, തലയിൽ രണ്ട് കൊമ്പുള്ള ആട്ടിൻകുട്ടി. Fab in yummy chocolate and vanilla creme. ചതി ആരോ ഞങ്ങളെ തെറ്റായ സൈൻ ബോർഡ് കാണിച്ച് പറ്റിച്ചിരിക്കുകയാണ്.
എടാ അത് വേറെ ആരും അല്ല, ആ ഹബീബിയെ പറ്റിച്ചത്. ഞങ്ങൾ ബൈനോക്കുലർ വെച്ച് എല്ലാം കണ്ടായിരുന്നു. സൂത്രശല്യ പരന്താണ്, ഇവൻ പക്ഷിയല്ലായിരുന്നെങ്കില് ഇപ്പൊ കുറുക്കനായനേ. അടുത്ത റൗണ്ടിൽ എന്തായാലും അല്പം സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചി പ്രസവിച്ചപ്പോ കണ്ടു ഒരു ക്യൂട്ട് ബേബി. ഫസ്റ്റ് റൗണ്ടിലെ വിന്നർ ആണ് പരിന്ത് ഹബീബി. ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതിയാൽ അത് കൈകൊണ്ട് മായ്ക്കാം. അടുത്ത റൗണ്ടിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോ അടുത്ത റൗണ്ടാണ് വോയിസ് ടാലന്റ് റൗണ്ട്. ഏത് പക്ഷിയുടെ സൗണ്ട് ആണോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് ആ പക്ഷി ഈ റൗണ്ടിൽ വിജയിക്കും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. ലെറ്റ്സ് ബ്രേക്ക്. വല്ല ഈ ബോൾ അവന്റെ മേത്ത് കൊണ്ടാൽ ഇവൻ കിടന്ന് അലറും. അഥവാ ഇവൻ കിടന്ന് അലറി കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഇവന്റെ ശബ്ദം മോശമാകും. നീ പേടിക്കണ്ട പോപ്പട്ടെ, നിനക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. വരൂ, ബ്രേക്ക് അവസാനിച്ചിരിക്കുക. വീട്ടിൽ വരുമായിരുന്നു ഒരു പൈങ്കിളി. ഓഡിയൻസിൽ നിന്ന് തുടങ്ങാം കളി. ഓഡിയൻസ് പ്ലീസ്. ഞാൻ ആകെ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി സാറേ. ഇങ്ങനെ കിടന്ന് കാർക്കഞ്ഞ ക്ഷീണിക്കുന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നെക്സ്റ്റ്. ഞാൻ ജ്യൂസ് കഴിച്ചേനെ, ഇപ്പൊ എന്റെ മുടിയെല്ലാം പറന്നു പോയേനെ. അടികൈ. അയ്യോ, ആരാ ആരാ ഈ കിട നിലവിളിക്കുന്നേ? വല്ല ഹബീബി, ഇത് എന്റെ ശബ്ദം തന്നെയാണ്. ഇനി എന്റെ ഊഴം. എന്റെ കൂട്ടുകാരെ, മെക്കാനിക്കൽ സ്കൂട്ടർ നന്നാക്കുമ്പോണ്ടാകുന്ന ശബ്ദമാണ് കിർ കിർ. എല്ലാ ഓഡിയൻസിന്റെ റെസ്പോൺസ് പ്രമാണിച്ച് പോപ്പറ്റാണ് വിന്നർ. അടികൈ. അപ്പൊ നമ്മുടെ പോപ്പിനും ഹബീബിക്കും ഓരോരോ സ്കോറുകളായി വന്നിരിക്കുകയാണ്. പിന്നെ കൊടിയാളയ്ക്കും നമ്മുടെ കാക്കത്തിനും സീറോ തന്നെയാണ്. ഹായ്, ഞാൻ തോറ്റു പോകും എന്റെ സാറേ. ഈ റൗണ്ട് നമ്മൾ ഡ്രോണിലൂടെ ലൈവായി കാണും. ഞങ്ങൾ പാർക്കിലുള്ള ഏറ്റവും വലിയ തെങ്ങിൽ ഒരു കൂട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആരാണോ ഈ മുട്ട കൊണ്ട് ഏറ്റവും ആദ്യം ആ കൂട്ടിൽ വെക്കുന്നത് അയാളായിരിക്കും ബെസ്റ്റ് ബേർഡ് ഓഫ് ദ സിറ്റി. അടികൈ കൂട്ടുകാരെ, അടികൈ അടികൈ. പിന്നെ മുട്ട മുട്ട സൂക്ഷിക്കുക. ഇവനൊരു പണി കൊടുക്കാൻ ഇത് കൊണ്ട് പുറത്തോട്ട് പോകേണ്ടി വരും. കൂട്ടുകാരെ, പോപ്പണ്ട കയ്യിൽ നിന്ന് ആ മുട്ട സ്വന്തമാക്കാൻ ഹബീബി എന്ത് ചെയ്യും? നമ്മൾ പോപ്പണ്ട കൂടെ തന്നെ ഉണ്ടാവണം. ക്ഷീണിച്ചു പോയ എന്റെ സാറേ, എന്താ പിടിച്ചോ?
മതി, ഇനി ക്ഷമിക്കാൻ വയ്യ. ആ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണം. എന്റെ കൂട്ടുകാരെ മര്യാദക്ക് വെറുതെ വിട്, വിടാനാ പറഞ്ഞത്? ഓ വല്ല വല്ല, നിങ്ങളെ കൂട്ടുകാരന് നിങ്ങളെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലല്ലോ. താഴേക്ക് വിടാനാണ് പറയുന്നത്. ഞാനൊരു പക്ഷി ആയതുകൊണ്ട് മറ്റൊരു പക്ഷി എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നാൽ അതിന്റെ ചിറകിലുണ്ടാകുന്ന വേദന എനിക്കറിയാം. അതുകൊണ്ട് ഇവനെ ഞാൻ തീർച്ചയായും സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ വിട്ടിട്ട് പോകാമായിരുന്നു, പക്ഷേ എന്നെ നിങ്ങൾ ഈ അവസരത്തിൽ രക്ഷിച്ചു. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രൂപ കൊണ്ട് ചിലപ്പോൾ ഞാനായിരിക്കും വലുത്, പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങൾ തന്നെയാണ് വലുത്. ശരിക്കുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ തന്നെയാണ്. വരൂ, വൈകിയാണെങ്കിലും നല്ല ബുദ്ധി വന്നു. പോപ്പട്ടെ വേഗം വാ, നിനക്ക് വേണ്ടി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, പണ്ട് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ബോൾ എന്നെ നെറ്റിയിൽ കൊണ്ടു പോപ്പറ്റ് ഹബീബിയെ സഹായിച്ചു. അതെല്ലാം നമ്മൾ ഡ്രോണിലൂടെ കണ്ടു. പുതിയ ബാങ്ക് മാനേജർ നാളെയാണ് ചാർജ് എടുക്കുന്നത്. ബെസ്റ്റ് ബേഡ് ഓഫ് ദ സിറ്റി പ്രൈസ് പോപ്പറ്റിനാണ് കിട്ടുന്നത്. അടികൈ. താങ്ക് യു, താങ്ക് യു. അയ്യോ, നോ സെൽഫീസ് പ്ലീസ്. ബോഡിഗാർഡ്സ്, സേവ് മീ. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് പൊങ്ങി പോവല്ലോ. കുയിലാളേ, അവനോട് താങ്ക്സ് എങ്കിലും പറയൂ. ഹാ, തീർച്ചയായും പറയുമായിരുന്നു, പക്ഷേ ഞാൻ ആകെ ക്ഷീണിച്ചു പോയെന്റെ സാറേ.